നമസ്കാരം. ഊരകംമലയിലെ കൊക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമായിരുന്നുവെന്ന് തെളിഞ്ഞത് നാടിനും നാട്ടുകാർക്കും ഞെട്ടലായി. ഊരകംമലയിലെ എരുമപ്പാറ വഴിയോരത്തു നിന്നും പ്രദേശവാസികൾക്ക് ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയതോടെയാണ് കേസിന് തുമ്പുണ്ടായത്. തുടർന്നാണ് നൌഫലിനെ കാണാതായ സംഭവം മൃതദേഹം കണ്ടെത്തുന്നതിലേക്കും അന്വേഷണം കൊലപാതകത്തിലേക്കും നയിച്ചത്. April 3 സുഹൃത്ത് സൽമാനൊപ്പം പോയ നൌഫലിനെ രാത്രിയായിട്ടും കാണാത്തതിനെ തുടർന്നാണ് പിറ്റേ ദിവസം മാതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇതിനിടെ പലതവണ നൌഫലിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രദേശവാസികൾക്ക് ഫോൺ വീണ് കിട്ടിയ സമയം വന്ന കോൾ അയാൾ എടുത്തതോടെയാണ് ബന്ധുക്കൾക്ക് പ്രതീക്ഷയുണ്ടായത്. തുടർന്ന് നൌഫലിന്റെ ബന്ധുക്കൾ അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. തിരച്ചിലിനിടയിൽ വഴിയിൽ രക്തക്കറ കണ്ട ആ വഴിക്ക് അന്വേഷിച്ചു പോയപ്പോഴാണ് മൃതദേഹം കൊക്കയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് ഒന്നിലധികം തവണയേറ്റ പ്രഹരമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതോടെയാണ് കൊലപാതകമായേക്കാമെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. ഇതിനിടെയാണ് കൂടെയുണ്ടായിരുന്ന സൽമാൻ നാട്ടിലില്ലെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇതോടെ മൊഴിയെടുക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ എങ്ങനെ കൊലപ്പെടുത്തിയെന്ന വിവരം സൽമാൻ വെളിപ്പെടുത്തുകയായിരുന്നു. നൌഫലിന്റെയും സൽമാന്റെയും കുടുംബങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നെത്തി ജോലി ആവശ്യത്തിന് വേണ്ടി എടക്കരിക്കോട്ട് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയാണ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.